السلام عليكم ورحمة الله. الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر ليل النهار ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم ونفخ في الصور فصعق من في السماوات والأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون سنه نرنع وشياسي وشياسي غلايا إسلاهى سورتك لأسا ലോകം അവസാനം അതൊരു ചിന്ത എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ് മനുഷ്യന്മാരേറെ ചിന്തിക്കുന്ന ലോകം ഈ ലോകമാണ് ഈ ലോകത്തെ പ്രശ്നങ്ങളാണ് ഈ ലോകം അവസാനിക്കുന്ന സമയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അത്ര വലിയ ഗാഢമായ ചിന്തയിലൊന്നുമല്ല നമ്മുടെ മരണത്തെക്കുറിച്ച് പോലും നാം വളരെ വിദൂരത്താണ് സംഭവിക്കുക എന്ന നിലക്കാണ് അറുപത് വയസ്സായ ആളുകളും ചിന്തിക്കുന്നത് പിന്നെ അതിനൊക്കെ ശേഷം എന്ന് എന്ന ചിന്ത ലോകവസാനം എന്ന് എന്നൊരു ചിന്ത വളരെ വിദൂരത്തായിട്ടാണ് നാം അതിനെ കാണുന്നത് അള്ളാഹു സുബാനു താല പറയുന്നത് നാം അതിനെ കാണുന്നത് വളരെ അടുത്തായിട്ടാണ് എത്രയോ അടുത്തായിട്ടാണ് അള്ളാഹു സുബാനു താല ലോകവസാനം കാണുന്നത് അത് വിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുന്നു നിങ്ങൾ ഇതിനെ കാണുന്നത് ബൈദായിട്ടാണ് എന്നാൽ നറാഹു കരീബ നാം അത് വളരെ അടുത്ത സാമീപ്യ സമയത്താണ് അള്ളാഹു സുബഹാനു താല ലോക കാണുന്നത് അതുകൊണ്ട് നമ്മുടെ രണ്ട് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം ഇന്നഹും യറു ബായിദ ജനങ്ങളെല്ലാം ആ ലോകം അവസാനിക്കുന്നതിനെക്കുറിച്ച് കാണുന്നത് വളരെ വിദൂരത്താണ് എന്നോ നടക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അള്ളാഹു പറയുന്നു വ നറാഹു കരീബവാളുടെ അടുത്താണെന്ന് നബി കരീം അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ വരവും എൻ്റെ മരണവും ലോകവസാനത്തിൻ്റെ അടയാളങ്ങളാണ് എൻ്റെ വരവും എൻ്റെ മരണവും ഒഫാത്തും നബിയുടെ ബീഴ്സും പ്രവാചകനായി നബിയെ തെരഞ്ഞെടുത്തതും നബിയുടെ മര ഒഫാത്തും ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളാണ് അപ്പോൾ വളരെ ദൂരത്തൊന്നല്ല നെബിസുല്ലാസ്സലാം പോയിട്ട് ആയിരത്തി അറുന്നൂറ് വർഷമായിട്ടുള്ളൂ ഈ പ്രപഞ്ചം വളരെ വ്യക്തമായി അള്ളാഹു സുബാനു താല സിട്ടിച്ച് മനുഷ്യൻ്റെ ജീവിതവും കൊതിയുമൊക്കെ തീർന്ന് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ വളരെ പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടാകുക ലോകം അവസാനിക്കുന്നതിന് മുമ്പായി ഒരു കാഹളത്തിലുള്ള അതിശക്തമായ നമ്മളുടെ ശബ് കർണ്ണപുടങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ശബ്ദത്തിൽ ഒരു മുഴക്കമുണ്ടാകും ഖുർആൻ അള്ളാഹു സൂറത്ത് മറിൽ പറയുന്നു ഫിസ്സൂരി കാഹളത്തിലൂതപ്പെടും ഫ സൻഫിസ്വാ തിവൊല്ലാർന്നു അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം മരിക്കും സയിക്ക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബോധരഹിതനായി എന്നൊരർത്ഥമുണ്ട് പക്ഷേ സൂറത്ത് സുമർലയെ ആയത്തിൻ്റെ തഹസീറിൽ മുഫസ്സറുകൾ ഒന്നിച്ച് പറഞ്ഞത് സ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വഫാത്താവുന്നതാണ് എല്ലാവരും വഫാത്താവും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊഴികെ ഇല്ലാമൻ ഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നത് നബി കരീം സല്ലാ വസ്ലമയോട് സഹാബത്ത് ചോദിച്ചപ്പോൾ നബിസ് അഹ് സ്വലം പറഞ്ഞ ലാ നദ്രീ മൻഹും ആരാണ് അവരെന്ന് നമുക്കറിഞ്ഞുകൂടാ അള്ളാഹു ഉദ്ദേശിക്കുന്ന മലക്കുകളാണെന്ന് പറയുന്നവരുണ്ട് ചില മലക്കുകൾ മരിക്കുകയില്ല ആകാശത്തുള്ള എന്നാൽ ഒരൊറ്റ കാഹളത്തിലുള്ള ഊത്തുകൊണ്ട് മുഴുവൻ ആളുകളും ഫസൈക്കൻ സമാവാത്തി വല്ലർന്നു എന്നിട്ട് പറയുന്നു സുമി ഖഫീഹി ഉഹ്ര പിന്നെയും ഒരു കാഹളം ഊത്തുണ്ടാവും രണ്ടാമതായി അപ്പോൾ ഫൈദാഹും കിയാമുൻ എന്ന് എല്ലാ ആളുകളും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യത്തെ കാഹളമൂതുമ്പോൾ ആകാശഭൂമിയിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു പിരിയും രണ്ടാമത്തെ കാഹള ഊതപ്പെടുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ തുടങ്ങും വിശുദ്ധ കുർആാൻ അള്ളാഹു പറഞ്ഞു സൂറത്ത് അൽ ഹാക്കയിൽ ഈ കാഹളത്തിലൂടുന്ന സമയത്ത് മനുഷ്യരുടെ അവസ്ഥ ഇതാണെങ്കിൽ

ആ എടുക്കുന്ന കൂട്ടത്തിൽ പർവ്വതം ഉണ്ടാവും പർവ്വതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിൽ കിടക്കുന്നതാണ് കാരണം ജിബാല ഉത്താദ ഭൂമിക്കുള്ള ആണിയാണല്ലോ അതടക്കം അല്ലാഹു പൊരിച്ചെടുത്തിട്ട് ഫുഃഖത്താ ദക്കത്തൻ വാഹിത ഒരൊറ്റ ഇടിച്ച് തകർക്കലാണ് ഇത് നോക്കി നിൽക്കാനോ കണ്ടാസ്വദിക്കാനോ കഴിയില്ല വളരെ ഭീകരമാണ് ആ രംഗം ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് പിന്നെ സംഭവിക്കുമ്പോൾ വെള്ളിയാഴ്ച എന്ന് നബി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചൊവ്വാഴ്ച ആന കൊണ്ട് പേടിക്കണ്ട വെള്ളിയാഴ്ച നോക്കിയാൽ മതി അതേത് വെള്ളിയാഴ്ചയെന്ന് അറിയില്ല അടുത്ത വെള്ളിയാഴ്ചയാവാ കേട്ടോ ഏതായിരുന്നാലും നാം വളരെ ആഗ്രഹത്തോടു കൂടി കൂടി ഉണ്ടാക്കിയെടുക്കുന്ന മണിമേടകളും നാം ഉണ്ടാക്കിയെടുക്കുന്ന എസ്റ്റേറ്റുകളും നമ്മളുടെ സമ്പത്തുക്കളുമൊന്നും ആ സമയത്തേക്ക് നമുക്ക് ഉപകരിക്കില്ല എല്ലാം കൈവിട്ടു പോവുകയാണ് അങ്ങനെ കൈവിട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അല്ലേ ഏതായിരുന്നാലും വിശുദ്ധ കുർആാൻ അള്ളാഹു സുബെഹനൂ താല സൂറത്ത് യാസീനിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു മാ ഇല്ലാ വഹും ആളുകൾ പലതരം വ്യവഹാരങ്ങളിലും പല ആഘോഷങ്ങളിലും പല തർക്കങ്ങളിലും പല ജീവിത വ്യവഹാരങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്ഹും അവരെ പിടികൂടും അപ്പം നമ്മളിപ്പോൾ എല്ലാ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി ഇടയിൽ പെട്ടെന്ന് അത് സംഭവിക്കുക ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അതിനു എന്തെങ്കിലും ഒരു സിസ്റ്റംസ് കാണിക്കുമോ ഉണ്ടാവും ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ആ സിസ്റ്റങ്ങളിൽ പലതും ഇപ്പോൾ ഇവിടെ പുലർന്നു കാണുന്നുണ്ട് അല്ലേ ആ അതല്ല എൻ്റെ വിഷയം സിസ്റ്റങ്ങൾ പറയലല്ല ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്കൊക്കെ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളു അല്ലേ ഒരു ഒരൊറ്റ സിസ്റ്റം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഈ വിഷയത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒന്ന് ഇതാക്കാന ഉമറാവുക്കും ഷിറാറുക്കും നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളുടെ നേതാക്കന്മാർ ഭരണകർത്താക്കളായിരുന്നാലും നേതാക്കളായിരുന്നാലും സമൂഹത്തിൻ്റെ നേതാവായിരുന്നാലും കുടുംബത്തിൻ്റെ നേതാവായിരുന്നാലും പിന്നെ നിങ്ങളുടെ നിങ്ങളെ നയിക്കുന്ന ഏത് രംഗത്തുള്ള ആളുകളായിരുന്നാലും നേതാക്കന്മാരൊക്കെ വളരെ മോശമായി മാറും അങ്ങനെ വളരെ വ്യക്തമായി ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വ അഗ്നിയാവുക്കും ബുഹലാവുക്കും പണക്കാരായ ആളുകളൊക്കെ പിശുക്കന്മാരായി മാറും പണക്കാർ പിഷ്കന്മാരാവും പൈസ ഇല്ലാത്തവൽ ദുർവ്യയം ചെയ്യുന്നവരാകും വിടോ ഇത് രണ്ടും രണ്ടുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് അംഗീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തള്ളികളയുക കേട്ടോ മൂന്നാമത് പറഞ്ഞു പോക ഉറുക്കും ഇല്ല നിസ്സായിക്കും നിങ്ങളുടെ എല്ലാ കൈകാര്യ കൈകാര്യകർത്തൃത്വങ്ങളും പെണ്ണുങ്ങളായി മാറും സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തായിരുന്നാലും കുടുംബത്തിൻ്റെ നേതൃസ്ഥാനമൊക്കെ പെണ്ണുങ്ങളെ കൈമലാകും ആണുങ്ങളൊരു പിന്നെ വയലിലൊക്കെ കുത്തി വെക്കണേ കണ്ണുടുകാണ്ടക്കാൻ വേണ്ടി വെക്കുന്ന സാധനം പോലെയാകും അപ്പോൾ പെണ്ണുങ്ങളെടുത്ത് കൈകാര്യകർത്തൃത്വം വരുന്ന ഏത് കുടുംബം നിങ്ങൾ വേണേലും പരിശോധിച്ചോ നിങ്ങളെ കുടുംബാവാം നിൻ്റെ കുടുംബാവാം നാട്ടിലെ ആരുടെ വേണേലും കുടുംബമാവാം പെണ്ണ് കൈകാര്യം ചെയ്യുന്ന കുടുംബാണെങ്കിൽ ആ കുടുംബത്ത് പലതരം അസ്വാരസ്യങ്ങളുണ്ടാകും പുരുഷൻ്റെ പിന്നെ നേതൃത്വത്തിലുള്ള അവളെയും കൂട്ടിയുള്ള ഒരു നേതൃത്വമാണ് ഇസ്ലാം കാണുന്നത് കുടുംബത്തോ അവൾ പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീട്ടിലേക്ക് നിങ്ങളെ മക്കളെ കെട്ടിച്ചേക്കരുത് അടുക്കള പരിശോധിക്കുക എന്നത് അതാണ് അവിടെ ഉള്ള ആണ് പെണ്ണാണോ പെണ്ണാണാണോ നോക്കലാണ് പല വീടുകളിലും പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയില്ല ഇയാൾ പെണ്ണായത് തപ്പി നോക്കിയ ഇയാളാണ് തന്നായിരിക്കും ഇയാളെ സ്വഭാവം പെണ്ഡായിരിക്കും അതാണ് റസൂല പറഞ്ഞാർ ഇമ്രഹു ഭാര്യ പറയുന്നത് എന്തോ അത് അടിക്കടി അനുസരിച്ച് നടക്കുന്ന ഭർത്താവ് എന്നിട്ട് ആ ഭർത്താവ് ന്യായം പറയും കുടുംബജീവിതത്തിന് അച്ചടക്കം വളരെ നല്ലതാണ് അതായത് ഭാര്യ പറഞ്ഞ അച്ചടക്കത്തോടു കൂടി കേട്ട് നടക്കൽ കുടുംബജീവിതത്തിന് ഏറ്റവും ഭംഗിയുള്ളതും മനോഹരവും സന്തോഷപ്രദവുമാണ് അങ്ങനെ മനസ്സിലാക്കിയ കുറേ ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ ചോരിനെ കയറി പുരയൊക്കെ എടുക്കുന്ന ആയിരിക്കും ആൾക്കോളൂ ഇവിടെ ചോരുമ്പോൾ മുമ്പ് അങ്ങനെ അല്ലേ ചോര മുന്നേ പുരേൽ കെടുക്കുമ്പോൾ മുപ്പളല്ലേ ബാർപ്പായത് അതിന് മുമ്പ് ചോരിനെ പുരയിൽ പാ പോള ചീരി കൊടുക്കും അല്ലേ ഇവിടെ പോള ചീരുമ്പോൾ ആ ഇവിടുത്തെ ചോർച്ച നിൽക്കും പക്ഷെ അപ്പുറത്ത് തുടങ്ങും അപ്പോൾ അവിടെ കയറി പോളജീരോ പോളജീരിയ ഒന്നും കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവില്ല വലിയ വയസ്സമായ ആളുകൾക്കൊക്കെ എന്തായിരുന്നാലും ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ വിഷയം ലോകം അവസാനിക്കുന്ന സമയത്തേക്ക് അള്ളാഹു സുബാനുറ്റാല വളരെ പെട്ടെന്നാണ് ഇതുണ്ടാക്കുക ഇതിന് സമയമൊന്നുമില്ല സമയമെടുക്കാറില്ല ഒരു ഇൻഫർമേഷൻ അതിൻ്റെ മുമ്പ് തരുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് ഞാൻ അപ്പം പറഞ്ഞത് പിന്നെ പള്ളികളൊക്കെ കണ്ടമാനം പള്ളികളുണ്ടാവും പള്ളികളുടെ എണ്ണം കൂടുതലായിരിക്കും ആകെ പത്താൾ പായഞ്ചാളാണ്ടാവുക ആകെ അവിടെ ഒരു പള്ളി ഉണ്ടാവും അങ്ങനെ ആ ആ പായഞ്ചാൾ ഇവിടെ കൂടിയിട്ട് എല്ലാവരും കൂടി ഒരു ജുമാ നടത്തി അങ്ങനെയല്ല പതിനഞ്ചാളും പത്താളും ഉള്ളോട്ട് ഒരു പള്ളി ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ പെയിൻറ്റഡിയും ആ പള്ളി മനോഹരമാക്കുന്നതിൽ അതിന് മുന്നാരത്തിൻ്റെ മനോഹാരിതയിലൊക്കെ പണിയെടുത്തു കൊണ്ടുവയ്ക്കും ഉണ്ടോ പിന്നെ വാൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത ഒരു കഴിവുമില്ലാത്ത ചെരുപ്പ് പോലും ധരിച്ചിട്ടില്ലാത്ത നാളിതുവരെ വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകൾ യഥത്താവന ഫിൽ ബുന്യാൻ വലിയ വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഇങ്ങനെ കൊടുത്തുയർത്തു ലോകാവസാനത്തിൻ്റെ അടയാള അതിന്റെ മുമ്പ് ഓനെ പരിശോധിച്ചാൽ ഓൻ്റെ കയ്യിൽ മുക്കാൽ പെട്ടെന്ന് മുക്കാൽ ഉണ്ടാവുകയും പെട്ടെന്ന് ഇതുപോലെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അത് അടയാളത്തിൽപ്പെട്ടതാണ് പിന്നെ അക്സ അബാഹു മക്കളുടെ ജീവിതത്തിൽ ഉമ്മയും പാപ്പയും അകറ്റപ്പെടും ഓ അതിനാ സദീക്കഹു അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും അവൻ്റെ ഏറ്റവും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി അവൻ്റെ ഉമ്മീം പാപ്പക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എപ്പോഴും അതാ പറയാ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പറയാ അതായത് ചില ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കും ചില മക്കൾ കുടുംബത്തെ സംരക്ഷിക്കുന്ന മക്കളുണ്ടാവും അവരോട് പറയും അവൻ്റെ സുഹൃത്ത് എൻ്റെ കുടുംബത്തെ നോക്കേണ്ട ബാധ്യത എനിക്കെന്തുണ്ട് അനക്കെൻ്റെ ഭാര്യയും കൂട്ടി നോക്കിയാൽ പോരെ അങ്ങനെ എന്തിനെൻ്റെ വാപ്പനയും ഉമ്മനെയും പെങ്ങന്മാരിയും അഞ്ചന്മാരി ഏട്ടന്മാരി ഒക്കെ നോക്കേണ്ട ബാധ്യത എനക്കെന്താ അവൻ്റെ കയ്യിൽ അള്ളാഹു അനുഗ്രഹം കൊടുത്തപ്പം അതൊക്കെ ചെയ്തു പോന്നിരുന്ന നല്ലൊരു കുട്ടിയായിരുന്നു അപ്പം അവനെന്ത് ചെയ്യും അകറ്റും ഇനി അവൻ പൈസ ഉണ്ടാക്കി പല വിദേശ രാജ്യങ്ങളിലും പോയി പണുണ്ടാക്കി നാട്ടിൽ വന്നാൽ അവൻ്റെ ജീവിതവുമായി എപ്പോഴും ബന്ധപ്പെടാൻ മാതാപിതാക്കൾക്ക് അവസരം ഉണ്ടാവില്ല കാരണം എപ്പോഴും അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങൾ കാണുന്നില്ലേ ചിലപ്പോൾ ചിലരൊക്കെ അനുഭവം ഉള്ളത് ഉണ്ടാവും ഓല് വിചാരിക്കുണ്ടാവും എൻ്റെ കൊണ്ടാണോ നബി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയുന്നതല്ല ലോകം അവസാനിക്കുന്ന സമയത്തേക്ക് ഇത്തരം സുഹൃത്തുക്കളും ഈ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾ വളർന്നു വരും അതൊക്കെ ലോകവസാനത്തിൻ്റെ അടയാളം പക്ഷേ അതിന് ഇതൊക്കെ അടയാളങ്ങളായിട്ടൊന്നും നമ്മൾ പാഠം പഠിക്കൊന്നുമില്ല അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഇതൊന്നും ആയി അയച്ചിട്ടൊന്നും നമ്മളിപ്പം ഇന്നോ നാളെ അയച്ചിട്ടൊന്നും നമ്മൾ നന്നാവും നന്നാവാനൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷെ നന്നാവുന്ന ആളുകൾക്ക് ഈ ഡയറക്ഷൻ ഒരു ചോദ്യചിഹ്നമായിരിക്കും ഇത് നാളെ പരലോകത്ത് അല്ലാൻ്റെ കോടതിയിൽ ഉണ്ടാവും വളരെ കുറഞ്ഞ ആൾക്കാരെ ഇത് ഇപ്പം നമ്മൾ കേൾക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇത് വളരെ സൂചന അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ അള്ളാൻ്റെ വിശ്വത്തെക്കുറിച്ച് ഞാൻ അള്ളാഹുസ്ബനുത്താല പറയുന്നു ഒമാ അമ്രു സാറ്റില്ലാ ക ലംഹിൽ ബസർ ഈ ലോകം അവസാനിപ്പിക്കുവാൻ അതായത് ആകാശഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുവാനും ഈ പർവ്വതങ്ങളും ഭൂമിയും പൊക്കിയെടുത്ത് തകർത്തടിക്കു അടിക്കുവാനും അള്ളാഹു എടുക്കുന്ന സമയം ഇല്ലാ കലം ബസർ ഒരു പ്രാവശ്യം ഒരാൾ കണ്ണിൻ്റെ പോള പൂട്ടിത്തോർക്കുന്ന സമയം ഔഹുവാക്രം അല്ലെങ്കിൽ അതിനേക്കാൾ മൈക്രോ പോയിൻ്റ് സമയം നമ്മുടെ കണ്ണിൻ്റെ പോള തുറക്കാൻ എത്ര സമയം വേണോ അത്ര സമയം എന്തിനു വേണ്ടു ഈ ആകാശഭൂമി മുഴുവനും തകർത്തടിച്ച് ദുഃഖത്താ ദക്കത്ത ഒരൊറ്റ അടിച്ച് തകർക്കലാണ് അതിനുള്ള സമയം ഇല്ല കല്ലം ഹിൽ ബസ്വർ ഒരു കൺപോള വെട്ടിത്തുറക്കണ സമയം അത് പറഞ്ഞിട്ടല്ല പറഞ്ഞു ഔ അല്ലെങ്കിൽ ഹൂ അക്രം അതിനേക്കാൾ മൈക്രോപോവൻ്റെ സമയം മതി ഇനി അള്ളാഹ് അലാ കുലിശയും കഥ അള്ളാഹു എല്ലാ കാര്യങ്ങളും കഴിവുള്ളതാണ് ഇനി ആ സമയത്ത് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ മരിക്കാനൊക്കെ പോകുന്ന സമയത്ത് മക്കളെയൊക്കെ വിളിച്ച് കൈയൊക്കെ പിടിച്ച് അമ്മാനെ ഏൽപ്പിച്ച് അനുജനെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ ഏൽപ്പിച്ച് അല്ലെങ്കിൽ കടങ്ങൾ ഏൽപ്പിച്ച് അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള ഒസിയത്തുകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒക്കെ ആളുകളുണ്ടല്ലോ പക്ഷെ ഫലാ തൗസിയ തൗസിയത്തൻ ഈ സമയത്തൊരു ഒസിയത്തിന് സമയം ഉണ്ടാവില്ല ഒരാളോട് പോയിട്ട് എന്തെങ്കിലും ഒരു ഒസിയത്ത് പറയാം ഇപ്പം ഈ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഞാനും നിങ്ങളിപ്പോൾ തമ്മിലെന്താടന്നുകൊണ്ടിരിക്കുന്നത് ഒസിയത്താണ് ഒസിയത്ത് എറുന്ന ഉപദേശം അല്ലേ അത് ആ ഉപദേശത്തിന് ഒസിയത്ത് കയറിയുമ്പോൾ അന്തിമമായി നടക്കുന്ന ഒസിയത്തിനാണ് നമ്മളെന്താ പറയുക ഒസിയത്ത് അല്ലേ പാപ്പാൻ്റെ ഒസിയത്ത് ഉണ്ട് പറഞ്ഞാൽ പാപ്പ മരിക്കുന്ന സമയത്ത് അന്തിമമായിട്ട് നൽകിയ ഒസിയത്തുണ്ടെന്നാണ് അതുപോലെ ഫലായസ്തത്തിന് തൗസിയത്തൻ ഇങ്ങനെ ഒരു ഒസിയത്തിന് സമയം കിട്ടൂല ഒലായിര അഹ്ലിഹി എർജുവിനൊന്ന് വീട്ടിൽ പോയി എന്ന് വിചാരിക്കാൻ കഴിയൂല വീട്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ പുറത്ത് നിന്നിട്ട് ചെടി നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു നിൽക്കുക പുറലേക്ക് വാങ്ങി തരാൻ കഴിയില്ല കേട്ടോ ലോകം അവസാനം ഒരു ലഘുചിന്തനെ അല്ലാണ്ട് വിശാലമായി ചിന്തിക്കാൻ ഈ സമയത്ത് കഴിയില്ല അപ്പോൾ ഖുർആൻ സൂറത്ത് റഹ്മാനിൽ റഹ്മാൻ്റെ എന്താ കുല്ലുമൻ അലൈഹാ ഫാൻ ഒരു കാഹളത്തിലുള്ള ഊത്തോടു കൂടി കുല്ലുമൻ അലൈഹാ ഫാൻ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതുമായ എല്ലാം ഫാൻ നശിച്ചു പോകും അത്യുദാരനായ അതിമാന്യനായ ദക്ഷിതാവിൻ്റെ മുഖം മാത്രമേ പിന്നെ അവിടെ ബാക്കി ആകാശും ഭൂമിയും സർവ്വചരാചരങ്ങളും എല്ലാ അചേതന സചേതന വസ്തുക്കളും അള്ളാഹു നശിപ്പിച്ചിരിക്കും രണ്ടാമത്തെ കാലത്തിൽ ഊതുമ്പോഴാണ് നമ്മളൊക്കെ എണീക്കുക എല്ലാവരും എഴുന്നേൽക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം കുർആാൻ ഈ സംഭവത്തെ നിങ്ങൾ നമ്മൾ വളരെ എളുപ്പം ഓതി തീർക്കുന്ന നമസ്കാര വേളയിലൊക്കെ ഉപയോഗിക്കുന്ന സൂറ ഉണ്ടല്ലോ ചെറിയ സുറകളിൽ പോലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ അൽ മൽ ഭയങ്കര ശബ്ദത്തിൽ മുട്ടി അലക്കുന്ന മൽ മൽക്കാരിയ എന്താണ് ആ മുട്ടി അലക്കുന്ന സംഭവം ഓ മാതരാക്ക് മൽക്കാരിയ നിനക്കെന്തറിയാം മുഹമ്മദെ മുഹമ്മദ് നബിക്ക് പോലും ഇത് എപ്പോഴാന്നറിയില്ല മുഹമ്മദ് നബിക്ക് അള്ളാഹുവാഹി കൊടുത്തിട്ട് വെള്ളിയാഴ്ചയാണ് കേട്ടോ മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല എപ്പോഴാണ് എന്ത് ഏതാണ് അതിൻ്റെ സെക്കൻഡ് എന്ത് ഖുർആൻ പറഞ്ഞതും ഓഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിച്ചതേ ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ വേറെ ആരെങ്കിലും വന്നിട്ട് പറയാം രണ്ടായിരത്തി ഇരുപതിൽ ലോകം അവസാനിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും നിങ്ങൾ പേടിക്കണ്ട കാരണം ഇത് അള്ളാഹ് കല്ലാണ്ട് വേറാർക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപതിൽ ലോകം അവസാനിക്കുന്ന ഒരാൾ ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ചില ആൾക്കാരൊക്കെ തൽക്കാലം ഉള്ളതൊക്കെ വിറ്റത് മുട്ട കള്ളക്കി അടിക്കണ്ട ഇരുപതിൽ പത്തൊമ്പതിൽ തുടങ്ങും തിന്നാ നാലൊരു കൊല്ലത്തേക്ക് നയിക്കാണ്ടെന്ന് തീർത്തീരുള്ളൂ ജലോര സ്വത്തൊക്കെ കേട്ടോ അങ്ങനെ പല സന്ദർഭങ്ങളിലും ലോകം അവസാനിക്കുന്നൊക്കെ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അത്തരം കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അള്ളാ അല്ലാണ്ട് കേട്ടോ ഏതായിരുന്നാലും അള്ളാഹു സുഹാൻ പറയുന്നു അൽക്കാരിയെത്തുമൽക്കാരിയ മുട്ടി അലക്കുന്ന സംഭവം ആ സമയത്ത് യൗമൂനുസൂറാസ് എഴുന്നേറ്റ് വരുന്ന നിന്ന് എഴുന്നേറ്റ് വരുന്ന മനുഷ്യന്മാരൊക്കെ കൽ കൽഫറാഷിൽ മബുസൂസ് ചിന്നിച്ചിതറപ്പെട്ട പൂമ്പാറ്റകളെപ്പോലുണ്ടാവും അങ്ങനെ നമ്മൾ മഴയത്തൊക്കെ ചില സമയത്ത് ആദ്യം മഴ പെയ്യുമ്പം ഭൂമിൻ്റെ അടിയിൽ നിന്ന് പാറ്റ പൊടിയുണ്ട് ഇല്ലെങ്കിൽ അതേമാതിരി കബർന്നിങ്ങനെ നീച്ച് പുറത്തേക്ക് വരും എന്നിട്ടിങ്ങനെ ചിന്നിച്ചിതറപ്പെട്ട നിങ്ങൾക്ക് ഉണ്ടാവും ിൽ മൻഫൂഷൻ കടഞ്ഞെടുത്ത രോമം പോലെ ഉണ്ടാവും പർവ്വതമൊക്കെ എങ്ങനെ നിൽക്കുന്നത് ഈ ഒരൊറ്റ ദുഃഖത്താ ദക്കത്തു പറഞ്ഞാൽ ഒരൊറ്റ അടി ഉണ്ടല്ലോ ആ അടിയോടുകൂടി കൊടഞ്ഞുകളും പർവ്വതമൊക്കെ കൽഇഹിനിൽ മൻഫൂഷ് കടഞ്ഞെടുത്ത ഇഹിനു പോലെ ഉണ്ടാവും രോമം പോലെ നമ്മൾ സാധാരണ കിടക്കൊക്കെ നിങ്ങളുണ്ടല്ലേ കടഞ്ഞെടുക്കുന്നത് പഞ്ഞു കടഞ്ഞെടുക്കുന്നുണ്ടല്ലേ അതേപോലെ ഉണ്ടാവും അപ്പൊ ലോകം അവസാനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൂറയിൽ തന്നെ അള്ളാഹു പറയുന്നു ഇതാ ഭൂമി തന്നെ കിഡ്ഡ് കിഡ് നിന്ന് വറക്കും ആ വറക്കുന്ന സമയത്ത് പറഞ്ഞത് ഇല്ലാക്കലം ഹിൽ ബസർ ഓ ഹുവാത്രം അല്ലേ കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കുന്ന സമയം ഈ വറക്കലുണ്ടാവുള്ളൂ ഇത്ര ഇത്രയും സ്കെയിലൊന്നും വേണ്ട അള്ളാക്ക് ഇപ്പൊ ഇപ്പം എല്ലാം ഇടയ്ക്കിടയ്ക്ക് കുലുക്കുന്നുണ്ടല്ലോ ആ കുലക്കലല്ല ഇത് നിന്ന് കുലുങ്ങും എല്ലായിടത്തും കുലുങ്ങും ഒരു ഒരലത്തും കുലുങ്ങാൻ ബാക്കി ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ അവിടെ കുലുങ്ങുമ്പോൾ പുറത്തേക്ക് പായില്ലേ അങ്ങനെ പായൂല എവിടെ പാഞ്ഞാലും തന്നെ സ്ഥിതി ഇത് അസുൽ ജില്ലത്തിൽ അറുലുൽ കേട്ടോ അപ്പോഴും വാഹ്ലജത്തിൽ അറളു അസ്കാലഹ ഭൂമി അതിൻ്റെ ഭാരമൊക്കെ പുറത്തേക്ക് തള്ളു അപ്പൊ ഭൂമിക്കടിയിൽ എന്തൊക്കെ ഭാരം അള്ളാഹു ഒളിപ്പിച്ചിട്ടുണ്ട് മയ്യത്ത് മാത്രമാണോ അല്ല ഒരുപാട് പെട്രോളുണ്ട് ഡീസലുണ്ട് സ്വർണ്ണമുണ്ട് കൽക്കരിയുണ്ട് അല്ലേ വെള്ളി ഒക്കെ പുറത്തേക്ക് എടുത്തുള്ളും എല്ലാ ഭാരങ്ങളും വാഹ്റജത്തിൽ അറുള്ള കാലമാണ് അങ്ങനെ ഭൂമി ഭൂമിയേതായ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്നെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഏതായിരുന്നാലും ഒരൊറ്റ കൊണ്ട് മനുഷ്യന്മാരൊക്കെ മരിക്കും രണ്ടാമത്തെ ഊത്തുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വരും എന്തിനാ രണ്ടാമത്തെ കൂത്തിൽ പുറത്തേക്ക് വന്നത് അറിയോ ഖുർആാൻ രണ്ടാമത്തെ കാഹളത്തിൽ മുഴക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ സൂരി കാഹ്ളത്തിൽ ഈ ആയത്തറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലേ കാരണം യാസീൻ ആയതുകൊണ്ട് ഒരുവിധ ആളുകൾക്ക് പഴയ ആളുകൾക്കൊക്കെ എന്തായിരുന്നാലും യാസീൻ അറിയാം ഏഹ് പുതിയ ആളുകൾക്ക് യാസീനും കണക്കാണ് പിന്നെ റഹ്മാനും കണക്കാണ് ഏത് സൂറായാലും കണക്കാണ് ഒന്നും അറിയില്ല ഏത് സൂറ അറിയാന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല പഴയ ആളുകൾക്ക് കുറേ സൂറകളൊക്കെ ഈ പിന്നെ മൗരിമിൻസ്കരിച്ചിട്ടൊക്കാൻ ഓതന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതിൽ പെട്ടാണല്ലോ യാസീനൊക്കെ ഏതോട്ടെ അതിൽ പറഞ്ഞെന്താ സൂരി കാഹളത്തിൽ ഊതപ്പെടും ഫൈദാഹും അപ്പോൾ അവർ മിനൽ അജ് ദാസ് ഇല റബിഹിം ഖബറിൽ നിന്ന് ഇല റബ്ബി ഹിം എൻസിലൂൻ റബ്ബിംഗിലേക്ക് ഒഴുകും ഒരൊഴുക്കാണ് എല്ലാവരും കൂടി അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കുറ്റി അടിച്ചത് പോലെ ഉണ്ടാവുന്ന ജനങ്ങളെല്ലാം കൂടി അള്ളാഹിൻ്റെ അടുത്ത് കണ്ടെത്തിയാലും ഈ ആയത്തിന് വ്യാഖ്യാന ചൂട് റസൂള്ള പറഞ്ഞതാ ഫൈദാഹും മിനൽ റബ്ബിഹിം എന്നിട്ട് അവർ പറയും യാ കാലുനാ നമ്മുടെ നാശമേ മൻ ബാഴനാമ്യൻ മർക്കതിന ഈ സുഖനിദ്രയിൽ നിന്ന് നമ്മളെ ഉണർത്തിയതാരാണ് അപ്പോൾ കബറിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു പിന്നെ അവിടെ ശിക്ഷയോ അവിടെ ശിക്ഷയും ഉറക്കത്തിലൂടെയുള്ള അനുഭവം പോലെയാണ് അപ്പം ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ വലിയ അപകടകരമായ സാഹചര്യത്തിൽ നേരം പൊളിപ്പിക്കാറില്ലേ അല്ലേ തീക്കുണ്ടാർത്തിക്കിടുന്നിട്ടിങ്ങനെ വെന്തുരികുന്നത് അനുഭവിക്കാറില്ലേ അതേപോലെ സുഖം അനുഭവിക്കുകയില്ലേ അത്രയും നിദ്രയിലായിരുന്നു ആര് വിളിച്ചുണർത്തി മൻപാസന ആരാണ് വിളിച്ചു നിണർത്തിയത് മിമ്മർക്കതിന നമ്മളുടെ ഈ സുഖനിദ്രയിൽ നിന്ന് അപ്പോഴാണ് ഇത് കേട്ട് മനസ്സിലാക്കി ഇത് ഇന്നതാണ് സംഭവിച്ചതെന്ന് പറ മനസ്സിലാക്കിയ നമ്മളെപ്പോലുള്ള വിശ്വാസികളായ ആളുകൾ ആ ചോദ്യത്തിനൊരു മറുപടി പറയും ഇത് കാരുണ്യകൻ വാഗ്ദത്തം ചെയ്ത ദിവസമാണ് ൽ മുർസലൂൻ അമ്പിയ മുർസലുകൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച വിഷയത്തിൻ്റെ സത്യസാക്ഷാത്കാരവുമാണ് ഇത് റുസുലന്മാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി പുലരുന്ന സന്ദർഭമാണ് എന്നവർ പറയും മനസ്സിലായോ അപ്പോൾ ഈ റബിൻ്റെ കോടതിയിലേക്കുള്ള ഒരു ഒരൊറ്റ വര വരച്ചതുപോലെ ആണ് എല്ലാവരും കോടതിയിലേക്ക് പോവുക എങ്ങനാ പോകുന്നത് എങ്ങനാ ചെന്നത് ലക്കത് ഉമ്മാന്റെ വായു വരുമ്പം ഉടുദുനില്ലാണ്ട് വന്നതുപോലെയാണ് ഈ മനുഷ്യന്മാരും മുഴുവനും അല്ലാൻ്റെ കോടതിയിലേക്ക് അങ്ങോട്ട് പോവുക പോവുകനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ സിട്ടിച്ചതുപോലെ മറ ആദ്യത്തെ പ്രാവശ്യം ഒന്നാമത്തെ പ്രാവശ്യം എങ്ങനെയാണോ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ആ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈ ചെല്ലുന്ന ദിവസം വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എല്ലാ രഹസ്യ പരസ്യവും അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തപ്പെടും ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്ത എല്ലാ രഹസ്യങ്ങളും റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തും മനസ്സിൽ വിചാരിച്ചത് സുദൂർ ഹൃദയത്തിൻ്റെ അകത്തൊളിപ്പിച്ച് വെച്ചത് പോലും റബ്ബിന്റെ കോടതിയിലേക്ക് എത്തും അതാണ് റബ്ബിന്റെ കോടതി ഇതിനൊന്നും ഒരു പ്രയാസവുമില്ല അള്ളാഹ്ക്ക് കേട്ടോ എന്തെല്ലാം ചെയ്തുവോ അതും ഉണ്ടാവും അല്ലേഹു പറയുന്നു ഇതമാൻ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ ആകാശം അങ്ങനെ പൊട്ടിങ്ങിട്ട് പളരും ഇതസ്സമാൻ ശക്തത്ത് അല്ലെ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ വൈതൽ ഖവാക്കി മുൻ തസറത്ത് നക്ഷത്രങ്ങളൊക്കെ നക്ഷത്ര കുടുംബങ്ങൾ സാറ്റലൈറ്റുകൾ ഇവിടുത്തെ ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം മിരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് ആകാശഗങ്ങയിൽ അതെല്ലങ്ങനെ ചിതറി വീഴാൻ തുടങ്ങും ഈ കാഹളത്തിൽ ആകാശം ആകാശങ്ങൾ പൊട്ടിപ്പിളർന്നിട്ട് നക്ഷത്രങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും എല്ലാം ചിതറി വീഴും വയ്തൽ കവാക്കിബുൻ തസ്രത്ത് വയ്തൽ ബിഹാറു ഫുജിറത്ത് മുക്കാൽ ഭാഗം നിൽക്കുന്ന കടലുണ്ടല്ലോ അത് കാൽഭാഗം കരയിലേക്ക് ഒഴുക്കി വിടുക മനുഷ്യർ ഉണ്ടാക്കുകയല്ല മുക്കാഭാഗം കടലല്ലേ ഇപ്പം കാഭാഗം കരിയല്ലേ അത് ഫുള്ള് പരലോകായി മാറുകയാണ് അതാണ് വൈതൽ ബിഹാർ ഫുജിറത്ത് വൈതൽ കുബൂർ ബുസ്റത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഖബർന്ന് അങ്ങോട്ട് തുറന്നു വിടും അപ്പോൾ കരിച്ച് കളഞ്ഞോല കബറോ അല്ലെങ്കിൽ പല നിലക്കും ആളുകൾ ഇപ്പോൾ സമുദ്രത്തിൽ വെച്ച് മരിച്ചാൽ ഇസ്ലാമിലെ നിയമപ്രകാരമാണെങ്കിലും പലകയിൽ വെച്ച് കെട്ടിത്താഴ്ത്തു അല്ലേ ഖബറോടും തുടങ്ങി റൂഹ് റൂഹുബിരിയെന്നോട് തുടങ്ങിയിട്ടുണ്ട് മറ്റത് കെട്ടിത്താത്തിയതാ കരിച്ചതൊക്കെ എന്താ ജസദ് മാത്ര റൂഹിനൊരു കബറ് അവിടെ എത്തിപ്പോയിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭൗതിക ശരീരം വെച്ചാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് കരിക്കുന്നതും ഓക്കെ ആ ആ പോകേണ്ട കബറിലാളെത്തിയിട്ടുണ്ട് അത് തുറന്നു വിടുന്നുണ്ട് അതാണ് വൈദൽ കുബൂർ ബൂസറത്ത് അങ്ങനെ വിട്ടുകളഞ്ഞാൽ അലിമത്ത് നെഫ്സും അലിമത്ത് നെഫ്സുൻ ആ സമയത്ത് മനുഷ്യൻ അറിയും റിസൾട്ട് അറിയും മാ മത്ത് എന്തെല്ലാം അള്ളാഹു ചെയ്തത് പറഞ്ഞത് കൽപ്പിച്ചത് അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങൾ ഏതെല്ലാം പാലിച്ചു ഏതെല്ലാം സൽക്കർമ്മങ്ങൾ സൽക്കർമ്മമായി നിങ്ങൾക്ക് കിട്ടി അറിയും നിസ്കരിച്ചത് കിട്ടിയോ കിട്ടിയില്ലേ അപ്പം അറിയും കിട്ടണേ കിട്ടണമെങ്കിൽ വേണം നമുക്കറിയാലോ നമസ്കാരം കിട്ടണമെങ്കിൽ എന്ത് വേണം അവിടെ ഈ അലിമത്ത് നെഫ്സുൻ മാ കമത്ത് നമസ്കാരം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് വേണം അല്ലേ ആത്മാർത്ഥമായിരിക്കണം രണ്ടാമത്തെ സവാബായിരിക്കണം നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം റസൂല് പഠിപ്പിച്ചെന്നായിരിക്കണം എങ്ങനെ നിസ്കരിച്ചോട് കാര്യമില്ല സവാബായിരിക്കണം ഇഖ്ലാസ് ആയിരിക്കണം ചില ആളുകളുടെ ഇഖിലാസ് ഉണ്ടാവും സവാബായിരിക്കില്ല ശരിയായിരിക്കില്ല റസൂല് പറഞ്ഞായിരിക്കില്ല ചില ആളുകളുടെ ശരിയായിരിക്കും പക്ഷേ ഇഖ്ലാസ് ഉണ്ടാവില്ല രണ്ടാല് കിട്ടൂല അങ്ങനെ ഒരു കൃത്യമായി ഹജ്ജിനൊക്കെ പോയി അതും അങ്ങനെ തന്നെ ഉമ്രക്ക് പോയി അതും അങ്ങനെ തന്നെ ഇപ്പം ആകെ മൊത്തം ഒരു പരസ്യ ഇബാദത്തിൻ്റെ കാലഘട്ടമാണ് അപ്പം അധിക സംഭവങ്ങൾ കിട്ടൂല അപ്പോൾ ഇഖ്ലാസ് വേണം അതോടൊപ്പം റജാവ് വേണം പ്രതീക്ഷ വേണം ഞാൻ എൻ്റെ ഈ നമസ്കാരം അള്ളാഹു സ്വീകരിക്കും അതിന് മാത്രമൊക്കെ ആത്മാർത്ഥ എൻ്റെ കൽബിൽ ഉണ്ടായിട്ടുണ്ട് ആ ബോധം വന്നു അപ്പം കദ്മത്തായിട്ട് സക്കാത്ത് കൊടുത്തു സതക്ക കൊടുത്തു ഒരുപാട് കൊടുത്തു ചില ആൾക്കാർ പറയുന്നുണ്ട് അഹിലത്തു മാലല്ലുപത ഞാൻ എത്രയോ പണം നശിപ്പിച്ചു പറഞ്ഞോളുണ്ട് അല്ലേ ഞാൻ എത്ര പള്ളിക്ക് പൈസ കൊടുത്തിട്ട് പൈസ തീർത്തു എന്ന് അറിയുന്നത് ഞാൻ പറഞ്ഞോളുണ്ട് എക്കൂലും അഹിലക്ത മാലല്ലുപത മാലല്ലുപതെന്ന എണ്ണല്ലാത്ത പണം ഞാൻ കൊടുത്തിട്ടുണ്ട് ചെലവഴിച്ചു പല പള്ളികൾക്കും പല പാവപ്പെട്ട പെൺകുട്ടികളിൽ കല്യാണം കഴിക്കാൻ പല പാവപ്പെട്ടവർക്കും വീടുണ്ടാക്കിക്കൊടുക്കാൻ ഞാൻ അതൊക്കെ ചെയ്തോ ചെയ്തവനാണ് എന്ന് പറഞ്ഞൊരു വിളിച്ചു പറയും അപ്പെന്തായി എന്തായി പടം കിട്ടിയോ ആ കഥമത്തിലെത്തിയില്ല അത് ഇവിടെ നോയി അതാണ് എന്തൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ ചെയ്തു അതൊക്കെ അലിമത്തിനും പിന്നെന്താ എന്തൊക്കെയാണോ അള്ളാഹും റസൂലും പറഞ്ഞിട്ട് ചെയ്യാതെ വിട്ടുപോയത് അതും അവിടുന്ന് വേറെ അറിയും ഇപ്പം നിസ്കയിക്കാത്തവരുണ്ടാവില്ലേ ഉണ്ടാവും കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരുണ്ടാവില്ലേ കഴിവുണ്ടായിട്ടും ഒലൂഹിയറക്കാത്തവരുണ്ടാവില്ലേ കഴിവുണ്ടായിട്ടും അള്ളാഹുവിനെ മാർഗ്ഗത്തിൽ സഹായിക്കാത്തവരുണ്ടാവില്ലേ കഴിവുണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാത്തവരുണ്ടാവില്ലേ ഞമ്മൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല വേറെ മൂലയുംമാരും നാല് കേന്നമ്മിൻ്റെ ആൾക്കാരെ നോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നോളുണ്ടാവില്ലേ അക്കെ മാറിക്കലരല്ലേ അഹറത്തരും അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും എന്തേലേ ഓല എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വിളിച്ചപ്പോൾ അപ്പോൾ ഒരു ചായ ഒരു നുറുക്കും കിട്ടും ചെയ്യും ഇപ്പം ഇന്നത്തെ നൂർക്കാണ് ഞാൻ കണ്ട് പറഞ്ഞുള്ളൂ എന്നത്തും എന്താ നിനക്ക് അറിഞ്ഞൂടാ അപ്പോൾ ചായ നൃുഖം കിട്ടും പിന്നെ നല്ലൊരാളാ കുറേ കുറച്ച് ആൾക്കാർ ഇത് ബന്ധമുണ്ടാവും അപ്പോൾ മക്കളെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ബലൊക്കെ വിളിക്കുക അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരൊക്കെ വരും മനസ്സിലായി അങ്ങനെ പല ഐഡിയ ഐഡിയകളുണ്ടാവും അതൊക്കെ അഹ്റത്തായിപ്പോവും പിന്നെ ആളും കൂട്ടും ആൾക്കൂട്ടവും സമൂഹവും ഒക്കെ ആളുകൾക്ക് ഇന്നൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് മക്കളൊക്കെ വിളിച്ച് കല്യാണത്തിനെന്ന് പുരൻ്റെ മുറ്റത്ത് ഒരുപാട് കാറും ഒരുപാട് വലിയ വലിയ ആളുകളുടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടാൽ നമുക്ക് അതിലെന്തൊക്കെ ഒരു അഭിമാനമുള്ള മാതിരിയാൾക്ക് തോന്നുന്നത് അതല്ലേ ആരുല്ല എന്ന തോന്നലും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല നമ്മൾ മറുഭാഗം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ മോളിലാണെങ്കിൽ മോൻ്റെ മറുഭാഗം ഉണ്ടാവില്ല ഓര് വരുമ്പോൾ എല്ലാ വണ്ടിയാണ് നിരന്ന് നിൽക്കുമ്പോൾ ഒരു സ്തരായി പോകണം ഭയങ്കര ടീമാട്ടോ ആട്ടോ ആര് അതിനും വേണ്ടിയിട്ടൊക്കെ പല ബന്ധങ്ങളും നിലനിർത്തി പോണുണ്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒക്കെ എല്ലാ ഗ്രൂപ്പിലും ചേർും യു ആഡഡ് യു ആഡഡ് യു ആഡഡ് ഉണ്ട് അല്ലേ സകല ആൾഡ് ചെയ്യുക അതിനച്ചാൽ ഒരു കൂട്ടായ്മ അപ്പം അങ്ങനെ ആളുകൾക്ക് വേണ്ടത് നമുക്ക് വേണ്ട കൂട്ടായ്മ അതല്ല ഇഹ്ലാസ് ശരി ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മ വൃത്തിയുള്ള മനസ്സിൻ്റെ കൂട്ടായ്മ അല്ലേ മറ്റുള്ളവർക്ക് അപകടം വരുമ്പോൾ ദുഃഖിക്കുന്ന കൂട്ടായ്മ മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന കൂട്ടായ്മ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മാ അലിമത്ത് നഫ്സുൻ മാ കമത്ത് വഹ്റത്ത് എന്തെല്ലാം അള്ളാഹു കൽപ്പിച്ചത് ചെയ്തു ആ റിസൾട്ട് അറിഞ്ഞു അള്ളാഹു കൽപ്പിച്ചതെന്തെല്ലാം ചെയ്തില്ല അതാണ് അഹ്റത്ത് അതും റിസൾട്ട് അറിഞ്ഞു പിന്നെ അള്ളാഹു പറയാത്തെന്തൊക്കെ കാര്യം ചെയ്തു അള്ളാഹു നിരോധിച്ചെന്തെല്ലാം കാര്യം ചെയ്തു രഹസ്യമായി എന്തൊക്കെ ചെയ്തു ഇങ്ങനെ ഇപ്പം നിങ്ങളിൻ്റെയും ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു നിങ്ങളുടെ ഇന്ത്യയൊക്കെ ഒരു റിസൾട്ട് ഇട്ടു നിൽക്കുക എല്ലാ തെറ്റും ചെയ്തതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് നമുക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കിട്ടും നിൽക്കുക നിങ്ങളിവിടെ കയറുമോ അത് കിട്ടുന്ന നിങ്ങൾക്കല്ല മൂപ്പര്ക്കാണെങ്കിലോ നിങ്ങൾ ഇങ്ങനെ കയറി അപ്പോൾ കയറി അതിൻ്റെ റിസൾട്ട് വന്നു നിങ്ങളല്ലാതെ വരെ ചെയ്ത തെറ്റ് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോവുമോ സത്യത്തിൽ ഏ ആ റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വമ്പൻ സ്വർഗും തരാ അറിഞ്ഞു ഏത് നിങ്ങളിപ്പോഴും ആഗ്രഹിച്ചാൽ കിട്ടാത്ത പെണ്ണ് കേട്ടാ ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമി മുഴുവൻ പ്രകാശിക്കുന്ന പെണ്ണ് ായ പെണ്ണ് ഉണ്ടോ നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാത്ത പുരുഷൻ്റെ ഏറ്റവും വലിയ വലിയ വീക്ക്നസ് എന്താ പേശിയും പെണ്ണുമാണല്ലോ അഹ്റത്താടേയും പ്രധാന കാരണം എന്താ അല്ലേ അത് ഞാൻ പറഞ്ഞല്ലോട്ടോ പെണ്ണും പൈസ അല്ലേന്ന് നിവിസല്ലാസിനെ പറഞ്ഞു നമ്മളോട് ഞമ്മളെ വിളിച്ചിട്ട് വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്തക്കു ദുന്യാ ഒത്തക്കു പേയ്സി സൂക്ഷിച്ചോളി ദുനിയാവിനും ചൂടിച്ചോളി ഒത്ത കുഞ്ഞി സാ പെണ്ണുങ്ങളും ചൂടിച്ചോളി ആ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോളി ചൂടി നോക്കാനല്ലോ പെണ്ണുങ്ങളെ കണ്ട ഇപ്പം എല്ലാ ആൺകുട്ടികളും പ്രത്യേക തരം മുടിയും കോലുമൊക്കെ ഇരുന്ന് നടക്കും എന്തിനാ എന്തിനാ ഇത് പൊടിക്കാൻ വന്ന പോലെ കാത ഓല് പെട്ടെന്ന് രണ്ടാൾ ശുചിതിലേക്ക് തല കേക്കാമെന്നപോലെ ഡെ അല്ലേ എന്താണ് മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറത്തിക്കുക പെണ്ണുങ്ങൾക്കൊക്കെ മുടിനോട് വലിയ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ എന്താ കാരണം അറിഞ്ഞൂടാ ഇങ്ങനെ ആക്കാൻ കാരണം എന്താട്ടെ അപ്പോൾ സ്ത്രീകളും സമ്പത്തും ഇത് രണ്ടും മനുഷ്യന്റെ ജീവിതത്തിന്റെ പരലോകയാത്രക്ക് ഒരുപാട് അഹ്റത്ത് ഉണ്ടാക്കും അല്ലേ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറേ ദീനൊക്കെ മാറിപ്പോകൂലേ അല്ലേ അപ്പോൾ അവിടെയാണ് നമുക്ക് തകരാറ് സംഭവിക്കുക ഇപ്പോൾ ഏത് പുരുഷനായിരുന്നാലും ഏത് പ്രായക്കാരനായ പുരുഷനായാലും ഒരു സ്ത്രീയെ കണ്ടാൽ അവളോട് സംസാരിക്കാനും അവളോട് കിഞ്ചന വർത്തമാനങ്ങൾ പറയാനും കുശലാന്വേഷണങ്ങൾ നടത്താനും ഒക്കെ ഏത് പ്രായക്കാരും തയ്യാറാവും നേരെ മറിച്ച് അവനാൻ്റെ ഭാര്യയാണെങ്കിൽ അതുണ്ടാവില്ല അവനാൻ്റെ പെണ്ണുങ്ങൾ നിങ്ങളോട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുറച്ചേരം അത്താൻ പറയും പോയി പേക്കടിയാ അത്താനം പറഞ്ഞ് നമുക്ക് താല്പര്യമില്ല എന്താ ഓൾ പെണ്ണല്ലേ നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങൾക്കുള്ളൊക്കെ നിങ്ങളൊന്നും നിങ്ങൾക്കില്ലേ ഉണ്ട് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കുള്ള നിങ്ങളെ പെണ്ണുങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഓളോട് എറത്താൻ പറയും അപ്പം നിങ്ങളുടെ പെണ്ണിനോടുള്ള താല്പര്യം എല്ലാ വെറൈറ്റീസിനോടുള്ള താല്പര്യമാണ് അല്ലേ അങ്ങനല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ് ആഹ്റം പോണ്ട് അവിടെ അഹ്റത്ത് നമ്മൾ അള്ളാഹു കൽപ്പിച്ച അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതെല്ലാം കൂടി റിസൾട്ട് കൈ കിട്ടുകയാണെങ്കിൽ നിങ്ങളഭിപ്രായത്തിൽ കഴിച്ചിലാവൂ ഇപ്പം ഇന്ന് എന്നോട് മരിച്ചു പോവുകയാണെങ്കിൽ കഴിച്ചിലാവൂ കഴിച്ചിലാവാഞ്ഞിതൊക്കെ വന്നു പോയാലും കഴിച്ചിലാകാൻ ഒരു വഴിയുണ്ട് ഇതിലൊക്കെ ഡിലേറ്റാക്കാൻ ഒരു വഴിയുണ്ട് അല്ലേ ഏതാ എന്താ ഡിലേറ്റ് ചെയ്യാൻ ഇസ്ലാമിൽ പിന്നെ ഡിലേറ്റ് ചെയ്യാൻ ഏത് ഇതിലാ പോണ്ടത് നിങ്ങൾ തൗബയുടെ അല്ലേ അൽ നാസ് രാമനു എന്നൊക്കെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട് തൂബു തൗബത്തന്നെ സുഹ ആത്മാർത്ഥമായി ആത്മാർത്ഥാവണം കേട്ടോ തൗബ എന്നാ ഡിലേറ്റാവും ആ ഒന്നും അവിടെ വരില്ല ബജാറാണ്ടോ ഏതാട്ടെ നമ്മൾ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ താരകങ്ങൾ ചിതറി വീഴുമ്പോൾ സമുദ്രങ്ങൾ തുറന്നുവിടുമ്പോൾ ഖബറുകൾ തുറന്നുവിടുമ്പോൾ റിസൾട്ട് അറിയുമ്പോൾ അതാണ് അലിമത്ത് നെഫ്സുൻ മാ കമത്തിൽ ആ അലിമത്ത് നെഫ്സുൻ മനുഷ്യൻ അറിയുകയായി മാ കമത്വ മാത് എന്തൊക്കെ അല്ലാഹു ചെയ്യാൻ പറഞ്ഞു ചെയ്തു എന്തെല്ലാം വിട്ടുകളഞ്ഞു അത് റിസൾട്ട് കൃത്യമായി അറിയും കേട്ടോ അങ്ങനെ വരുമ്പോൾ ആ റിസൾട്ട് മോശമാണെങ്കിൽ അല്ലാഹു ചോദിക്കും നമ്മളോട് യാ അയ്യുഹൽ ഇൻസാൻ മാ വറക്കെ പിറബിക്കൽ കരീൻ എന്തേ നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിക്കപ്പെടാൻ കാരണം ചിന്തിച്ചില്ല നീ നീ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ അപകടകരമായ യാത്രയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ ഇങ്ങനൊരു പരലോകുണ്ട് ഇങ്ങനൊരു ലോകവസാനുണ്ട് അവസാനം ഒരു വിചാരണ ഉണ്ട് അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ മാറക്കബി റബിക്കൽ കരീം എന്താ മനുഷ്യൻ നീ ചിന്തിക്കാതെ പോയത് അല്ല നീ കലക്ക നിന്നെ സൃഷ്ടിച്ചത് അവനല്ലേ നിന്നെ ശരിപ്പെടുത്തിയത് അവനല്ലേ ആലോചിച്ചു നോക്കുങ്ങൾ നിങ്ങളുടെ കണ്ണ് ഇവിടെ ഉള്ളത് ഈ കണ്ണ് രണ്ടെണ്ണുണ്ടായതുകൊണ്ടല്ലേ സൗന്ദര്യം ആസ്വദിക്കുന്നത് ആ കണ്ണല്ലേ പ്രധാന സൗന്ദര്യത്തിൻ്റെ ഒരവയവം അല്ലേ അവൻ ശരിപ്പെടുത്തിയത് അല്ലേ അത് നിന്റെ മൂക്കിൻ്റെ രൂപകൽപ്പന നൽകിയതാരാ അല്ലാഹുവല്ലേ ആ മൂക്കിൻ്റെ ഭംഗിയോണ്ടല്ലേ നീ കണ്ണാടിയിലേക്ക് ചിരിച്ചത് ആ മൂക്കിൻ്റെ ഓട്ടം ഞാൻ പുറത്തേക്ക് വെക്കുകയാണെങ്കിലോ രണ്ടോട്ടാഴത്തേക്കുള്ളു നിന്റെ ചെവി നീ കണ്ടോ നിന്ന് ശ്രദ്ധിച്ചു നോക്ക് ഫോൾഡിങ് ടൈപ്പാ എല്ലില്ല ഉണ്ടോ എല്ലുണ്ടായിരുന്നെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയോ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞെടുക്കാൻ കഴിയോ അയ്യോല്ല അല്ലേ പ സൊവാക്ക നിൻ്റെ ആന്തരിക അവയവങ്ങൾ എത്രയാണ് അവിടെ എന്തെല്ലാം സംവിധാനങ്ങളാണ് തിന്നുന്നത് മൂലം ദഹിക്കണം എന്തെല്ലാം പണിയാണ് നിങ്ങൾക്ക് ആലോചിച്ചാറിനൂടെ പടച്ചോൻ്റെ സിട്ടിപ്പ് ഒരു നമ്മളുടെ ബ്ലഡ് മുഴുവനും ഫിൽട്ടർ ചെയ്യണം അല്ലേ എന്തെങ്കിലും പ്രയാസമുണ്ടപ്പോൾ നമ്മളറിയുന്നും കൂടിയില്ല ഉണ്ടോ നേരെ മറിച്ച് നമ്മളൊരു കിഡ്നി ഫെയിലിയർ ഫെയിലിയറായാലോ ഡയാലിസിസ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ വെറുതെ എടുത്തു കൊടുക്കണം എന്നിട്ട് എത്ര മണിക്കൂർ വെറുതെ അത് തന്നെ പത്ത് മണിക്കൂർ നമ്മളുടെ ബ്ലഡ് ഒന്ന് നേരം നിൽക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ ഹലക്ക ഫ ശരിപ്പെടുത്തിയതാ ഓരോ അവയവങ്ങളും ഈ ആമാശയം നമ്മളുടെ ഹാർട്ട് ഇതൊക്കെ വെക്കേണ്ടടുത്ത് തന്നെയാണ് വെച്ചത് തലച്ചോറ് വെക്കേണ്ടെടുത്താൽ തല തലച്ചോറ് വെച്ചത് കാല് വെക്കേണ്ടെടുത്താൽ കാല് വെച്ചത് നിങ്ങളെ ജനനേന്ദ്രിയം എത്ര എന്താ പറയുക ഇത്ര മാത്രം സുരക്ഷിതമായി വെക്കാൻ കഴിയുന്ന ഞറൊരു സ്ഥലം ഇല്ല നിങ്ങളൊരു ശരീരത്തിൽ നിങ്ങളൊന്നു പറഞ്ഞാട്ടെ ആ ലൈംഗിക അവയവം അവിടെ ഇനി അല്ലേന് ഇനി ഏതെങ്കിലും സ്ഥലം എന്തെങ്കിലും ഒരു ഇപ്പോഴുള്ള ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം നിങ്ങൾ കാട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓൾസ് ഉണ്ടല്ലോ അതെങ്ങാനും മാറ്റിയാലോ ോ എന്താ പറഞ്ഞത് നമ്മൾ ഇരുന്നാലും നമുക്ക് ഒരു വിഷമമില്ലല്ലോ നിങ്ങളതിനെ പറ്റി ചിന്തിക്കില്ലല്ലേ ഹലക്ക അവനാണ് നിന്നെ സൃഷ്ടിച്ചത് ഫ അവനാണ് നിന്നെ ശരിപ്പെടുത്തിയത് ഫ അതക്ക നിന്റെ പ്രഷറും ബ്ലഡും ഒക്കെ സന്തുലിതമാക്കിയത് അവനാണ് ബ്ലഡ് പ്രഷർ ഉണ്ടാവില്ല ഷുഗറിന്റെ കംപ്ലയിന്റ് ഉണ്ടാവില്ല അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സൃഷ്ടിച്ച നാമാണ് ചിന്തിച്ചില്ല നീ ഇൻസാൻ മാ ബി കരീം യു ഹലാൻ മാൽ ഏത് രൂപത്തിലാണോ എങ്ങനെയാണോ നിന്നെ സൃഷ്ടിക്കേണ്ടത് ആ രൂപത്തിൽ നിന്നെ ഘടിപ്പിച്ചു എൻ്റെ അമ്മയും പാപ്പി തീരുമാനിച്ചതല്ല ഈ രൂപം ആണോ നമ്മളമ്മീൻ പാപ്പി തീരുമാനിച്ചത് നമ്മളത് ഓലിവിടെ ജനിച്ചു വളർന്നപ്പോഴല്ലേ പെറ്റപ്പോഴല്ലേ നമ്മളെ കണ്ടത് അല്ലാണ്ട് അവർ പ്ലാൻ ചെയ്തിരുന്നോ ആർക്കും ഒരു ഇതുമില്ലല്ലേ അവകാശമില്ല ഇങ്ങനൊക്കെ വന്ന നീ നിന്നെ കുറിച്ചു നീ ചിന്തിക്കണ്ടേ എന്താ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താ പഠിച്ചോന്റെ ചോദ്യം യാ മാ കരീം ഇതൊന്നും ചിന്തിച്ചില്ല അതുകൊണ്ട് കല്ല ബൽ തുീപുന ബിദ്ദീൻ രക്ഷാ ശിക്ഷാ നടപടികളെ നീ തള്ളിക്കളഞ്ഞു നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് നിന്റെ ജീവിതം ഇത്രമാത്രം അനാരോഗ്യത്തോടുകൂടി പോയത് ഇത്രമാത്രം അശ്ലീലത്തിലേക്ക് നീ നീങ്ങിയത് ഇത്രമാത്രം വഷളാത്തരത്തിലേക്ക് നീ നീങ്ങിയത് ഇത്രമാത്രം തെമ്മാടിത്തത്തിലേക്ക് നീങ്ങാൻ കാരണം അതാണ് നീ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സുബന ഉത്താല പറയാണ് എന്ത് പ്രവർത്തിച്ചാലും ശരി ഈ കാഹളത്തിൽ ഊതപ്പെട്ട് പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ ഖുർആൻ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന ചെറിയതാവട്ടെ വലുതാവട്ടെ ഏറ്റവും നല്ലതാവട്ടെ ഏറ്റവും ചീത്തയാവട്ടെ ഏറ്റവും വികൃതമാവത്താവട്ടെ ഏറ്റവും മനോഹരമാവട്ടെ എല്ലാം നിങ്ങൾക്ക് നിരീക്ഷകരുണ്ട് ഓരോ വ്യക്തിക്കും ഇവിടെ ചെയ്യുന്ന ഇവിടെ സദ്യക്കുന്ന ഇവിടെ പറയുന്ന ഇവിടെ കാണുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ അള്ളാഹു സുബാനു തയാല കിറാമൻ കാത്തിബീൻ മാന്യന്മാരായ എഴുത്തുകാരെ ഏൽപ്പിച്ചിരുന്നു അതാണ് മലക്കേൾ ഓലുകന് എഴുതുക ഇപ്പോൾ ഇന്ന് ഇപ്പം അവളെ പറ്റി എന്താ എഴുതി നിങ്ങളെല്ലാവരെ പറ്റി എഴുതി എന്ത് സീഡി ടവറിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമ് കേൾക്കാനും പഠിക്കാനും പകർത്താനും വന്ന എൻ്റെ ഉമ്മത്ത് അല്ലേ നിങ്ങളെപ്പറ്റി ഇപ്പം അതാണല്ലോ എഴുതേണ്ടത് എന്നെപ്പറ്റി എന്താ എഴുതേണ്ടത് അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തി ഇത് രണ്ടിലും ഹോളിലോൾ കയറാം അല്ലേ ഇതിൽ രണ്ടിലും വിഷം കലരാം വന്ന എന്നിലും കയറാം പ്രശസ്തി സ്ഥാനമാനങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പ്രസംഗം പരിശീലിക്കുന്നത് അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചത് അല്ലെങ്കിൽ ദീൻ പഠിച്ചത് എൻ്റെ കാര്യം പോക്കാണ് അല്ലേ നിങ്ങൾ ഇവിടെ വന്നത് സീ ടവറിനുള്ള കുറേ ആൾക്കാർ ബന്ധപ്പെടാം മോളെ കല്യാണത്തിന് ക്ഷണിക്കാം ഏ പിന്നെ എന്തെങ്കിലും അമ്പത് ഉറുപ്യ കടം വാങ്ങാൻ ഒരാളൊക്കെ നല്ലതാണ് പരിചയപ്പെടുന്നത് അല്ല ഉണ്ടല്ലോ പല ലക്ഷ്യമുണ്ടാവും ഡോക്ടറെ പരിചയപ്പെട്ടാൽ കുട്ടികളേറ്റ് ചെല്ലാം ഫീസ് കൊടുക്കാണ്ടേ കഴിച്ചിലാക്കാം എന്നൊക്കെ പല ലക്ഷ്യം പലതരം ലക്ഷ്യമാണല്ലോ കേട്ടോ അങ്ങനെ ലക്ഷ്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ പ്രവർത്തിച്ചാൽ പോരാ ആ പ്രവർത്തനം മാലാകന്മാർ വളരെ മനോഹരമായി നമ്മളുടെ ഹയറായ പുണ്യം നിറഞ്ഞ ഏടുകൾ രേഖപ്പെടുത്തണം അപ്പൊ ഇതറിയണം ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു ഒക്കെ രേഖപ്പെടുത്താൻ വല്ലാത്ത ഇന്ത്യ ഇങ്ങളെയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ക്യാമറ വെച്ച് നടക്കുന്നോടത്തോടെ നമ്മൾ എങ്ങനെ അല്ലെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്ത് അച്ചടക്കത്തിലല്ലേ ക്യാമറ കൈയൊട്ടിട്ട് ഞാൻ വെറുതെ ചിരിക്കൂ അല്ലേ ഒരാളോട് ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് ക്യാമറനെ ചെയ്യോ ഇല്ല പക്ഷെ അല്ലാൻ്റെ ക്യാമറ അവിടെ ഉണ്ട് എൻ്റെയും നിങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും അതും കിറാമൻ കാർത്തിബീൻ മാന്യന്മാരെ എഴുത്തുകാരാ അതിൻ്റെ മാന്യന്മാരെ എഴുത്തുകാരെയൊക്കെ കാരണോ ഏതെങ്കിലും മാന്യത കുറഞ്ഞോലാണ് വെറുതെ എഴുതും എന്ത് നമ്മളിപ്പോൾ ചായ പിടിക്കാൻ പോയാൽ മാന്യതയില്ലാത്ത മലക്കാണെങ്കിലും നമ്മളോട് എന്തേലും ദേഷ്യം ഉണ്ടായിട്ട് അപ്പം അങ്ങനെയല്ലേ നമ്മൾ അല്ലേ ഇപ്പം എൻ്റെ എഴുതാം ബീരാകോയനിയും ബീരാങ്കോയൻ്റെ എഴുതാൻ ഇനി ഏൽപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും എപ്പം നമ്മൾ കണ്ടാൽ തെറ്റിനോ മാറ്റി ചെയ്തു എഴുതുമല്ലേ മൂപ്പർ പിന്നെ സി ഡി ടവറിലേക്ക് പോയി അത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ സി ഡി ടവറിലേക്ക് എനിക്ക് ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും ബിരാങ്കോയ കള്ളു ഷാപ്പിലേക്ക് പോയി ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ബിരാങ്കോ ഏതും കെ വി അബ്ദുൽ തീഫ് മോലയി കുടിക്കാൻ പോയി എഴുതുമല്ലേ ഞാനൊരാൾക്ക് സതക്ക കൊടുത്താൽ ബിരാങ്കോ ഏതും അയാളെ ആ പാവപ്പെട്ട മനുഷ്യനെ തച്ച് മർദ്ദിച്ച് അവശനാക്കി ആസ്പത്രി അഡ്മിറ്റാക്കി ഇതില്ലേ ഇതുമല്ലേ അതുകൊണ്ട് അതുകൊണ്ടല്ല നമ്മളെ ഏൽപ്പിച്ചില്ല നമ്മളെങ്ങാനും ഏൽപ്പിച്ചത് വൃത്തിയാവും ഒരാൾ ചെയ്താൽ മറ്റാളും മറ്റാൾ ചെയ്താൽ മറ്റാളും ആക്കിയല്ല പോലെ വൃത്തിയാകില്ലേ അപ്പോൾ അതുകൊണ്ടല്ല പറഞ്ഞത് ഈ നിരീക്ഷകർ ഇങ്ങള് കാണാത്ത ടീമാണ് കേട്ടോ അതാണ് അലൈക്കും കിറാമൻ കേട്ടോ ഈ അയലമൂന അവരറിയും നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും ഇപ്പം റിക്കാർഡിക്കലായി ഇവിടെ നടക്കുന്നുണ്ട് ലോകം അവസാനിക്കുന്ന സമയത്ത് റിക്കാർഡൊക്കെ അവിടെ കൊടുക്കും ആ ഒരു ബോധം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ അഭിപ്രായത്തിൽ നന്നാവൂലേ നന്നാവേണ്ടതല്ലേ ഒരു അല്പം ചിന്തിക്കുന്ന ആൾ നന്നാവൂലേ അല്ലേ നല്ല ആളുകളാണെങ്കിൽ ഇന്നല്ല ഇന്നൽ ലബുറീം അനുഗ്രഹീത സ്വർഗത്തോപ്പിലെത്തും ഈ റിക്കാർഡ് കറക്റ്റാക്കണം ഇതെവിടേക്ക് തെറ്റുപറ്റീനൊക്കെ തിരുത്തണം ഒയിൽ ലഫി ജഹീം ജ്വലിക്കുന്ന നരകത്തിലാ ഫുജാറുകൾ തമ്മാടികൾ ഉണ്ടാകുക അപ്പം തമ്മാടികളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ റിക്കാർഡിൻ രേഖപ്പെടുന്ന മലക്കുകൾക്ക് നമ്മളെക്കുറിച്ച് നല്ലതെഴുതാൻ അള്ളാഹു കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കുമ്പോഴേക്കും ലോകം അവസാനിപ്പിക്കുന്ന ഈ സുദിനത്തിലേക്ക് കാത്തു നിൽക്കാതെ വളരെ പെട്ടെന്ന് അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിടിയെടുക്കുക പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ചടുക്കുക ചെറുപ്പത്തിൽ കുട്ടികൾ മൂത്രത്തിലും കാട്ടത്തിലും കൈയിട്ടടിച്ചു കളിച്ചില്ലെന്നോ അക്കളി കളി അല്ല കളിപ്പിക്കുമ്പോഴാണ് പൊരക്കാരും ആഗ്രഹിക്കും നിങ്ങളും നിങ്ങൾക്ക് പിന്നെ ഒരു എന്താ ആഗ്രഹം ഇവിടെ നടന്ന് നടന്നതിൽ എന്താ അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അപ്പോഴാണ് എല്ലാരും കൊതിക്കിയ പടച്ചോനെ നേരത്തെ പോയിരുന്നെങ്കിൽ അല്ലേ അല്ലാണ്ടെന്നെ ഇപ്പം നേരത്തെ പോവുക നല്ലത് കാരണം മക്കളാരും നോക്കും വിചാരിച്ചിട്ട് കേട്ടോ ഇന്നത്തെ കാലത്ത് ആരും നോക്കുക ഇപ്പം ഇങ്ങളെ മക്കൾ യഥാർത്ഥത്തിന് നോക്കുന്നില്ല കേണ്ടോ ഇപ്പം ഇങ്ങളെ മക്കളൊക്കെ ഇവിടെ ഇന്ത്യങ്ങളെയൊക്കെ മക്കളിവിടെ ഗൾഫിലാ അല്ലേ ഗൾഫിലല്ലേ അധിക ആൾക്കാരുടെ മക്കളും ഗൾഫിലല്ലേ അല്ലേ ആണ് ഒരു ഒരു ക്ക് ഈ പ്രായമായ സമയത്ത് നിങ്ങൾക്കൊരു മീൻ വാങ്ങിത്തരാനോ നിങ്ങൾക്കൊരു അരി വാങ്ങിത്തരാനോ ഒരു മണ്ണെണ്ണ വാങ്ങിത്തരാനോ ഒരു റേഷൻ ഷാപ്പ് പോകാനോ ഒന്ന് ഉമ്മനെ ആശുപത്രി കൊണ്ടാനോ ബോ ഇല്ല ഓപ്പോടുള്ളത് ഓനു ഓൻ്റെ പെണ്ണുങ്ങളും ഗൾഫിലല്ലേ ഓനു അവൻ്റെ പെണ്ണുങ്ങളും കുടുംബം ഗൾഫിലാണെങ്കിൽ ഇങ്ങളെ കാണാനോ ഓൻ എന്തെങ്കിലും പ്ലെയിനെടുക്കിയെടുക്കുമോ നേരെ മറിച്ച് ഓൻ്റെ ഭാര്യ എവിടെയാണെങ്കിൽ ഓൻ എത്ര ഇട്ടെടുക്കും ഇല്ലേ നിങ്ങൾക്കിതൊന്നും അറിയായിട്ടല്ലോ നിങ്ങൾക്കാരി അതൊക്കെ പറഞ്ഞാൽ കുടുംബം വഷളാവുന്നു അല്ലേ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരക്കുട്ടികളാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുകയെന്നുള്ളൂ ഇനി അവസാനം ഈ ഗൾഫെയറിൻ്റെ ബാപ്പ അല്ലെ ഇമ്മ അത്രയും സീരിയസ് ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ ഇവിടുന്ന് ഫോൺ ചെയ്യും അല്ലേ അപ്പോൾ ഓൻ അവിടുന്ന് ഇങ്ങോട്ട് വരും വന്നിട്ട് ഏതെങ്കിലും പ്രമാദമായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അവിടുന്ന് ഐ സി യുയിലേക്ക് മാറ്റും ഓം വന്ന പിറ്റിയെന്ന് തന്നെ ഐ സി മാറ്റി പിന്നെ അവിടുന്ന് അങ്ങോട്ട് മയ്യത്ത് വാങ്ങി കുറച്ച് ദിവസമൊക്കെ അവിടെ അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ നിങ്ങൾ തഹസിയത്തൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ ഇപ്പം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളെ ജോലിയാണെങ്കിൽ പോകും അതുകൊണ്ട് നമ്മൾ പോവുകയാണ് വീണ്ടും ഓലങ്ങ് പോവും അല്ലേ കാണുന്നല്ലെങ്ങൾ ആണോ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക പഠിച്ചോനെ ഒരു എൻ്റെ കുട്ടിൻ്റെ കൈ കൊണ്ട് നിങ്ങളെന്തിനായി ഈ കുട്ടിനെ പോറ്റിയത് നിങ്ങൾ നിങ്ങളെന്തിനായി ഈ കുട്ടിനെ പഠിപ്പിച്ചത് എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഓനൊരു കുടുംബം ഉണ്ടായി ഓനോന്റെ ഭാര്യൻ്റെ കൂടെ കൊണ്ട് ജീവിച്ചു ഓന് കുറേ കുട്ടികളുണ്ടായി ഉണ്ടായി അക്കുട്ടികൾ ഓന് കൊടുക്കു ഈ ശമ്പളം അത് വേറെ വിഷയം അത് നിർബാധം തുടരുന്നില്ലേ ഉണ്ടോ നിങ്ങൾ എന്താ ഒന്നും ഇണ്ടാത്തത് തരുത്തോ തരുത്തെയും പിന്നെ നിർത്തണം എല്ലാരും സ്ഥിതി ചെയ്യാൻ പറഞ്ഞത് ഞാനതിനൊരാളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല പക്ഷെ അല്ലാൻ്റെ ദീനുള്ള കുട്ടികളുണ്ടല്ലോ അതിങ്ങനല്ല അതായി കിട്ടാൻ പ്രാർത്ഥിച്ചോളി അതായാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളെ താല്പര്യങ്ങളും നിങ്ങളെ തൃപ്തിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുമായിരിക്കും എൻ്റെ മുൻ്റെ മുന്ന പരിഗണന ഉണ്ടോ ഞാൻ എൻ്റെ അമ്മാക്കും പാപ്പാൻ്റെ പരിഗണന ഞാൻ കൊടുക്കും അവരാണെന്നെ ഈ രൂപത്തിലാക്കിയത് അവരോട് ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്താലും മലക്കുകൾ രേഖപ്പെടുത്തി എന്നെ വളരെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന ചിന്തവനുണ്ടാവും അല്ലേ അതുകൊണ്ട് നമ്മളുടെ സാക്ഷി പറയുന്ന തൊലികളും നമ്മളുടെ കണ്ണുകളും നമ്മളുടെ കാതുകളും നമുക്കെതിൽ തെളിവ് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നു നമ്മളുടെ തൊലിയോട് കാലൂലി ജുലൂതി എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിൽ സാക്ഷി പറഞ്ഞത് കാലൂ അപ്പോൾ തൊലികളതാ സംസാരിക്കുന്നവനോട് അന്തക്കനല്ലാ അള്ളാഹുവാണ് നമ്മെ സംസാരിപ്പിച്ചത് അല്ലതീ അന്തക്ക കുല്ല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു തന്നെയാണ് എന്നെയും സംസാരിപ്പിച്ചത് നിങ്ങൾക്കതിൽ അള്ളാഹു സംസാരിപ്പിച്ചതാണ് എന്ന് പറയും അപ്പോൾ ഈ കിടുകിട വിറക്കപ്പെടുന്ന ആ സമയത്ത് ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വാഹ്രജത്തിൽ അറുള്ളു അസ്കാലഹ ആ സമയത്ത് യൗമൈദിൻ ത്വഹദ്സ് അഹ്ബാർ ഒന്നും കൂടി കേട്ടോളെ സാക്ഷി ഇനി ഒന്നും കൂടി പറയാൻ പോകുന്നുണ്ട് ഭൂമി പടച്ചവനോട് സംസാരിക്കും ഞാനും നിങ്ങളും ചെയ്ത തെറ്റ് ചെയ്ത സ്ഥലം നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ഓരോ തെറ്റ് ചെയ്യുക ആ സ്ഥലം വിളിച്ച് പറയും യൗമൈദിൻ യൗമൈദീൻ ത്വഹദിസ്ഹ എന്താണ് മാ അഹ് അപ്പോൾ നിബിസുള്ള ശ്രമ പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ഓരോ മനുഷ്യനും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ഭൂമി തന്നെ വിളിച്ച് പറയും നിങ്ങളെ തൊലി പറയും നിങ്ങളെ കാത് പറയും നിങ്ങളുടെ കണ്ണുകൾ പറയും ചെയ്ത സ്ഥലം ആ ഭൂമി പറയും എന്തു പറയുന്നു അള്ളാഹുവിൻ്റെ പരലോകം എന്ന് പറയുന്ന ഈ ഈ വിചാരണ കോടതിയിലേക്ക് ഓരോരുത്തരുടെയും മരണത്തോടു കൂടി ഓരോരുത്തർക്കും യാത്രയാവാൻ ടൈമായി അതെപ്പോഴെന്ന് നമുക്കറിയില്ല അറിയോ ഇല്ല ഈ ലോകം അവസാനിക്കുന്നതെന്ന് എപ്പോഴാണെന്ന് നമുക്കറിയില്ല അല്ലേ നബി കിരീം സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞാൽ ഒരുപാട് അടയാളങ്ങൾ ചെറു ഒന്നൊന്നല്ല ഒരുപാട് അടയാളങ്ങളിവിടെ പൂ നമ്മളെ പകൽ വെളിച്ചം പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലാ ഒരു വിട്ടം അടയാളങ്ങളും ഇനി നമുക്ക് ചിന്തിക്കാനവസരമായി പ്രത്യേകിച്ച് മുജാഹിദുകൾക്ക് നമ്മൾ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് സമൂഹത്തിൻ്റെ വൃത്യന്മാരായി ജീവിക്കുന്നവരാണ് ജാപ്പകലില്ലാണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്നവരാണ് ഒരുപാടിപ്പോൾ ഓടി ഓടിയതെല്ലാം അള്ളാഹുവിൻ്റെ നല്ല റെക്കോർഡിൽ എത്തിയോ എന്ന് പരിശോധിക്കുക എത്തിയിട്ടില്ലെങ്കിൽ ഇനി ഓടാനുള്ള ഭാഗം ഇനി ഓടാനുള്ള ഭാഗം അല്ലാഹുവെ നിൻ്റെ പുണ്യപ്പെട്ട റിക്കാർഡിൽ രേഖപ്പെടുത്തത്തക്ക രൂപത്തിൽ ഞാൻ ഇനി ഓടും എന്നിപ്പോൾ തീരുമാനിക്കാം നിഷ്കളങ്കമായി ഓടും ഓടാൻ ഒരുപാട് ഓടി ഓട്ടം ഒരുപോലെ തന്നെയാണ് അല്ലേ ഇപ്പം നമ്മൾ മകുരി നിസ്കരിച്ചത് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഇഖ്ലാസ് പലർക്കും വ്യത്യാസമായിരിക്കും അല്ലേ പലരുടെയും ശരീരങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് നല്ല നമസ്കാരവും നടന്നിട്ടുണ്ടാവും ഇത് നല്ലത് ചെയ്യാൻ ശരി ചെയ്യാൻ അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ മറ്റാരെയും കാണിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകാതിരിക്കാൻ എൻ്റെ പ്രവർത്തനം എൻ്റെ ഇബാദത്ത് എൻ്റെ സംസാരം എൻ്റെ ചിന്ത ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റുക ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല യാത്രക്ക് മുമ്പ് ഈ ലോകം അള്ളാഹു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നല്ലവരിൽ നല്ലവരാകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരുപാട് ജീവിക്കാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹു ആരോഗ്യത്തോടുകൂടിയും ഈമാനോടുകൂടിയും പടച്ച തമ്പുരാൻ്റെ ദീന്നം മാറോടണച്ചു പിടിച്ചുകൊണ്ടും ജീവിച്ച് മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ ആർക്കും ബാധ്യതയില്ലാത്ത വിധം അള്ളാഹു എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമാറാകട്ടെ നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും ആർക്കും ഒരു ബാധ്യതയില്ലാത്ത വിധം പടച്ച തമ്പുരാൻ നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തികരമായ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര പോകാൻ അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ എഴുപതിനായിരം കൂടി നമ്മളുടെ മയ്യത്ത് അനുഗമിച്ച് മയ്യത്തുകൾ വേണ്ടി മലക്കുകൾ കൂടി പ്രാർത്ഥിക്കുന്ന ആ തരത്തിൽ അള്ളാഹു നമ്മളുടെ മയ്യത്തിനെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ പരലോകത്ത് വലതുഭാഗത്ത് ഒത്തുകൂടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ കടന്നു വരുന്ന പരിശുദ്ധ റമദാൻ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിഷ്കളങ്കമായി ഇബാധത്തുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ചെയ്യുന്ന ഇബാധത്തുകൾ നമ്മളുടെ മയത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകളെല്ലാം അറഹം റാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കുവാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നൽകുവാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വൈകും വറഹം